നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു വളരെ പ്രത്യേകത നിറഞ്ഞ ഒരു ക്ഷേത്രത്തിലേക്കാണ്. കാരണം നമ്മുടെ പലതരത്തിലുള്ള തടസ്സങ്ങളും ഒഴിവാക്കി കിട്ടുന്നതിനുള്ള പ്രത്യേക മുട്ടിറക്കൽ വഴിപാടുള്ള ഒരു ക്ഷേത്രമാണ് ശ്രീ ഇലഞ്ഞിക്കൽ ഭുവനേശ്വരി ക്ഷേത്രം. ആ ഇലഞ്ഞിക്കൽക്കാവ് വളരെ പ്രസിദ്ധമാണ്. കാരണം എല്ലാവിധ ദുരിതങ്ങളും തടസ്സങ്ങളും എല്ലാം ഒഴിവാക്കാനായിട്ടുള്ള പ്രധാന വഴിപാടാണ് മുട്ടിറക്കൽ. അങ്ങനെ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും അതിൻ്റെ ഐതിഹ്യങ്ങൾ അറിയുന്നതിനും വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറഞ്ഞാൽ മുട്ടറക്ക വഴിപാടാണ്. അത് മുട്ടറക്കൽ അത് കണ്ടിന്യൂ ആയിട്ട് ആഴ്ച തോറും ഇത്ര ആഴ്ച മുട്ടണം എന്ന് പറയും. ഓരോ കാഴ്ചയും എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടി ഉള്ള മുട്ടറക്കാണ് നടത്തണത്. അതിന് നല്ല തിരക്കാണ്, വെള്ളിയും ചെയ്ത് നല്ല തിരക്കാണ് ഇവിടെ. പിന്നെ അഷ്ടാഭിഷേകം പ്രാധാന്യമുള്ളതാണ്. പിന്നെ നിത്യപൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് പൂജയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നെയ്വിളക്ക്, മറ്റുള്ള പുഷ്പാഞ്ജലികൾ, ഇതൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ് ഇവിടെ. പാർവതീദേവിയാണ് ഇവിടുത്തെ ഭുവനേശ്വരി ശൈവാംശത്തോടു കൂടിയുള്ള ഭുവനേശ്വരിയാണ്, പാർവതീദേവി തന്നെയാണ്. പിന്നെ ഗണപതി, ശാസ്താവ്, ഭദ്ര ഉപദേവതയായിട്ട് മൂർത്തികളൊക്കെ ഉണ്ട്. പിന്നെ ആയുധപൂജ വളരെ പ്രാധാന്യമുള്ളതാണ്. മാസത്തിലൊരിക്കലാണ് ആയുധപൂജ നടത്തുന്നത്. പിന്നെ പുഷ്പവൃഷ്ടി അതിപ്രാധാന്യമുള്ള വഴിപാടാണ് ഇവിടെ. അത് വെള്ളിയാഴ്ചകളിലും മകത്തിനുമാണ് അത് നടത്തുക. മകനക്ഷത്ര വിശേഷം പ്രാധാന്യമുള്ളതാണ്. അന്ന് നല്ല തിരക്കായിരിക്കും ഇവിടെ. വിനായക ചതുർത്ഥിക്ക് ഇവിടെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം വളരെ പ്രാധാന്യത്തോടു കൂടി നല്ല തിരക്കോടുകൂടി ഉള്ള വഴിപാടാണ്. അന്ന് നല്ല ആളായിരിക്കും ഇവിടെ. ദേശഗുരുതി ധനുമാസത്തിലെ മകനാടിൻ്റെ അന്ന് നടത്തുന്നു. പിന്നെ മേടമാസത്തിൽ മകം ഉത്സവമാണ്. മകത്തിനോടനുബന്ധിച്ച് അഞ്ച് ദിവസം അപ്പുറത്തേക്ക് അഞ്ച് ദിവസത്തെ പ്രത്യേക വഴിപാടുകളും പൂജകളും ഒക്കെയാണ്. അന്ന് എല്ലാ ദിവസവും പുഷ്പവൃഷ്ടി മുതലായ അഷ്ടാഭിഷേകം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. മകത്തിൻ്റെ അന്നാണ് കലശവും കാര്യങ്ങളും ഒക്കെ വരുന്നത്. രാവിലെ 6 മണി മുതൽ ഒരു 11 മണി വരെ ഇവിടെ മുട്ടറക്ക വഴിപാടുണ്ട്. വൈകിട്ട് അതുപോലെ തന്നെ 4 മുതൽ ഒരു 6 വരെയൊക്കെ മുട്ടറക്ക വഴിപാടുണ്ട്. അന്ന് നല്ല തിരക്കാണ്.
വെള്ളി ചൊവ്വ വെള്ളി ചൊവ്വ ദിവസങ്ങളിലാണ് മുട്ടറക്കൽ നടത്തുന്നത്. ഇവിടുത്തെ മുട്ടറക്കൽ വളരെ പ്രാധാന്യമുള്ള ഒരു വഴിപാടാണ്. ഇവിടെ വിവാഹം നടക്കാണ്ടവർ വന്ന് മുട്ടറക്കി വിവാഹം നടന്നു പോയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. 99% ഇവിടെ അത് ബലശുദ്ധിയാണ്. പിന്നെ അതുപോലെ തന്നെ രോഗശാന്തി, അതുപോലെ ഓരോ കാര്യസാധ്യതയ്ക്ക് അവിടെ ആ സങ്കല്പിച്ച് കൃത്യമായിട്ട് പറയുന്ന രീതിയിൽ വഴിപാട് നടത്തിയാൽ 100% ഇവിടെ ഫലവത്താണ്. അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും, രോഗശാന്തിക്കാണെങ്കിലും വിവാഹത്തിനാണെങ്കിലും മറ്റ് തൊഴിൽപരമായ കാര്യങ്ങൾക്കാണെങ്കിലും ഇതൊക്കെ ഇവിടെ അനുഭവം കൊണ്ട് പറയുകയാണ്. ഇവിടെ 99.75% ഇവിടെ ഫലശുദ്ധി വന്നിട്ടുണ്ട്. ഈ മുട്ടറക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാളികേരം എടുത്ത് ഇവിടെ ക്ഷേത്രത്തിൻ്റെ ആൽച്ചുവട്ടിൽ ജലം വച്ചിട്ടുണ്ട്. ആ ജലത്തിൽ മുക്കിയിട്ട് ക്ഷേത്രത്തിനകത്തേക്ക് വന്ന് 4 പ്രദക്ഷിണം വച്ചിട്ട് മുട്ടറക്കുന്ന സ്ഥാനത്ത് വന്ന് നിന്ന് ക്യൂ ആയിട്ട് നിൽക്കണം തിരക്കാണെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഓർഡർ അനുസരിച്ച് മുട്ടിയിട്ട് അവരുടെ ഫലസിദ്ധി കാര്യങ്ങൾ ആ മുട്ടിൻ്റെ ലക്ഷണം വെച്ചും കൊണ്ട് പറയുകയാണ് ചെയ്യുന്നത്. ആ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൻ്റെ ഫലസിദ്ധി ഉണ്ടാവും. ശ്രീ ഭുവനേശ്വരി ദേവി പ്രധാന ദേവതയായി വണരുന്ന കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് എറണാകുളം ജില്ലയിൽ കോതമംഗലം താലൂക്കിൽ വെണ്ടുവഴിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ ഇലഞ്ഞിക്കൽ കാവ് ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രം. വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഈ ക്ഷേത്രം ഏതാനും വർഷങ്ങൾക്കപ്പുറം വരെ ജീർണാവസ്ഥയിലായിരുന്നു. പണ്ട് കോതമംഗലത്ത് വസിച്ചിരുന്ന മുനിശ്രേഷ്ഠൻ കോതമംഗലത്ത് സമീപ പ്രദേശങ്ങളുമായി 7 ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിക്കുകയും അതിൽ പ്രധാന ക്ഷേത്രമായ ഇലഞ്ഞിക്കൽ കാവ് ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രം. ഭുവനേശ്വരി ദേവി ശ്രീ ദുർഗ, സരസ്വതി, ഭദ്രകാളി എന്നീ മൂർത്തികളുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ഒരു മൂർത്തിഭാവമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടെ എല്ലാ മാസവും മകം നാള് ദേവിയുടെ പക്കപ്പിറന്നാളായി ആഘോഷിച്ചു വരുന്നു. മുട്ടിറക്കലും പുഷ്പവൃഷ്ടിയും അഷ്ടാഭിഷേകം, ആയില്യപൂജ, വിനായക ചതുർത്ഥി, തിരുവാതിര, ധനുമാസത്തിലെ തിരുവാതിര എല്ലാം ക്ഷേത്രത്തിൽ വളരെ വിശേഷമാണ്. മേടമാസത്തിലെ മകം നാളാണ് ക്ഷേത്രത്തിലെ ഉത്സവമായിട്ട്, 5 ദിവസത്തെ ഉത്സവമായിട്ട് കൊണ്ടാടുന്നത്.
വിജയദശമി നാളിൽ കുട്ടികളെ എഴുത്തിലിരുത്തുക വളരെ വിശേഷമാണ്. ക്ഷേത്രത്തിൽ നൂറുകണക്കിന് കുട്ടികൾ ക്ഷേത്രത്തിൽ പൂജ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വിജയദശമി നാളിൽ എത്താറുണ്ട്. പൂജവയ്പ്പ് വളരെ വിശേഷമാണ് ക്ഷേത്രത്തിൽ. അതുപോലെ ഉപദേവതയെ ഗണപതിക്ക് വിനായക ചതുർത്ഥി നാളിൽ വളരെ വിശേഷമാണ്. നൂറുകണക്കിന് ആളുകൾ വിനായക ചതുർത്ഥിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട്. മണ്ഡലകാലത്ത് മണ്ഡലം വൃശ്ചികം 1 മുതൽ മകരവിളക്ക് വരെ ക്ഷേത്രത്തിൽ നല്ല ശാസ്താവിന് വിശേഷ പൂജകളും നൂറുകണക്കിന് ആളുകൾ ക്ഷേത്രത്തിൽ ഈ ദിവസങ്ങളിൽ എത്തിച്ചേരുന്നു. ശരശ്ചന്ദ്രവദനുർഭാണ പാശം ശൃണിമപി തരതലൈ പുരസ്താദാസ്താം പുരമതിരാഹോ പുരുഷികാ. ക്ഷേത്ര മതിലിന് ചുറ്റും ഓരോരുത്തരുടെ നക്ഷത്രങ്ങൾക്കനുസരിച്ചുള്ള നക്ഷത്ര വൃക്ഷങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. നാല് വശത്തുള്ള മതിലുകളിലും ഇതുപോലെ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഒരു ഹരിതഭിത്തിയാണ് തീർത്തിരിക്കുന്നത്. വളരെ കുളിർമയും ഏകാന്തതയും അനുഭവപ്പെടുന്ന ഈ ക്ഷേത്രം പുണ്യഭൂമിയാണ്. ഓം ശം നോ മിത്ര ശം വരുണ ശം നോ ഭവത്തുര്യമാ ശം ന ഇന്ദ്രോ ബൃഹസ്പതി ശം നോ വിഷ്ണുരുക്രമ നമോ ബ്രഹ്മണേ നമസ്തേ വായു ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഹൃദം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തിഹി. ഓം ശം നോ മിത്ര ശം വരുണ ശം നോ ഭവത്തുര്യമാഹ ശം ന ഇന്ദ്രോ ബൃഹസ്പതി ശം നോ വിഷ്ണുരുക്രമ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മാവാദിശം ഹൃദമവാദിശം സത്യമവാദിശം തന്മാമാവീത് തദ്വക്താരമാവീത് ആവീത് വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തിഹി.